അടിസ്ഥാനപരമായി അലർജിയും ആസ്മയും ഇപ്പോൾ കുട്ടികളിലായാലും മുതിർന്നവരിലായാലും ഉണ്ടാകുന്ന മെക്കാനിസം ഒന്നു തന്നെയാണ്. കൂടെ കൂടെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ചെസ്റ്റ് ഇൻഫെക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അലർജിക്കും ആസ്മയ്ക്കും വേണ്ടിയുള്ള പരിശോധനകൾ ഒരു ഡോക്ടറെ സമീപിച്ച് ചെയ്യേണ്ടതാണ്. ചുമയും ശ്വാസം മുട്ടലുകളും ആസ്മയായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുകയില്ല. ഒരു ഡോക്ടറെ സമീപിച്ച് പരിശോധനകൾ ചെയ്യണം, കാരണം നമുക്ക് ഇതുമായിട്ട് സാമ്യമുള്ള വേറെ പല അസുഖങ്ങളുമുണ്ട്. ഡോക്ടർ, ഒരു പ്രേക്ഷക കൂടി ഉണ്ടോ? ശ്രീജ, കേൾക്കാമോ? ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. കേൾക്കാം. എനിക്ക് കോവിഡ് വന്നിട്ട് ഇപ്പൊ 20 ദിവസമായി. എനിക്കിപ്പോഴും എന്റെ സൗണ്ട് ശരിയാവുന്നില്ല, പിന്നെ തൊണ്ടയിൽ കഫക്കെട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത് ഡോക്ടർ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ വൈറസ് ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിലും അല്ലെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലെല്ലാം ഒരു ഒരു നീർക്കെട്ടുണ്ടാകുന്ന ഒരു ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ വൈറസ് ഇൻഫെക്ഷനെല്ലാം കഴിഞ്ഞിട്ട് ഒരു ചുമയോ അല്ലെങ്കിൽ അലർജി പോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നമ്മൾ അലർജി ചികിത്സിക്കുന്നത് പോലെ തന്നെയാണ് അതും ചികിത്സിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കൊറോണ വൈറസ് ഇൻഫെക്ഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ കുറച്ചുകൂടെ തീവ്രമായിട്ട് ഇത്തരം ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഇതൊരു 3 മുതൽ 8 വരെയൊക്കെ നീണ്ടു നിൽക്കാം. അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ട ചികിത്സ നമ്മൾ സാധാരണ അലർജിക്ക് ചെയ്യുന്ന ചികിത്സ തന്നെയാണ്. നമ്മൾ അലർജി പ്രിവെൻ്റ് ചെയ്യുന്ന ആൻറ്റി ഹിസ്റ്റമിൻസ് അല്ലെങ്കിൽ മോണ്ടി ലൂക്കാസ് തുടങ്ങിയ മരുന്നുകൾ ഒന്ന് ഡോക്ടറെ കണ്ട് ഡോക്ടർ നിർദ്ദേശപ്രകാരം എടുത്താൽ മതിയാവുന്നതാണ്. ഡോക്ടർ, ഇപ്പോൾ ശ്രീജ പറഞ്ഞതുപോലെ കോവിഡിന് ശേഷം കോവിഡ് വന്നു പോയവർക്ക് പോസ്റ്റ് കോവിഡ് സിൻഡ്രംസായി ഒരുപാട് ലക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടായി ശ്വാസ തടസ്സം, അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അല്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അതിനെന്താണ് നമ്മൾ അത് പ്രത്യേകമായി ഡോക്ടറെ കണ്ട് അത് പ്രത്യേകം ചികിത്സ തന്നെ എടുക്കേണ്ടതുണ്ടോ? കൂടുതൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ സമീപിച്ച് അതിന്റെ പരിശോധനകൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വൈറസ് ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേറ്ററി റിയാക്ഷനാണ് അത്. അത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഉണ്ടാകും, അതായത് നമ്മുടെ മൂക്കിൽ തൊണ്ടയിലൊക്കെ ഉണ്ടാകും. അതുകൂടാതെ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ്, അതായത് നമ്മുടെ ശ്വാസനാളികളിലും ശ്വാസകോശത്തിലും ഉണ്ടാകും. ഈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഉണ്ടാകുമ്പോഴാണ് കൂടുതലായിട്ട് ചുമയും തൊണ്ടയിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. നേരെ മറിച്ച് ആസ്മയുള്ളവർക്ക് ശ്വാസകോശത്തിൻ്റെ ശ്വാസനാളികളെയും ഇത് ബാധിച്ചേക്കാം. ആ സമയത്ത് അവർക്ക് ഈ ആസ്മയുടെ ലക്ഷണങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. കൂടുതൽ വലിവ് അല്ലെങ്കിൽ കൂടുതൽ ചുമ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, മുൻപൊരു പ്രേക്ഷകൻ ചോദിച്ചതുപോലെ കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ അലർജിയും ആസ്മയും ഒക്കെ കുട്ടികളിലും മുതിർന്നവരിലും അത് ഒരുപോലെ തന്നെയാണോ? നമ്മൾ അതിനെ ഒന്നുപോലെ തന്നെയാണോ കാണേണ്ടത്? അടിസ്ഥാനപരമായി അലർജിയും ആസ്മയും ഇപ്പോൾ കുട്ടികളിലായാലും മുതിർന്നവരിലായാലും ഉണ്ടാകുന്ന മെക്കാനിസം ഒന്ന് തന്നെയാണ്. ഏറ്റവും പ്രധാനമായി ആസ്മയുടെ പ്രധാനപ്പെട്ട കാരണം അലർജി തന്നെയാണ്. പക്ഷേ കുട്ടികളിൽ അതിൻ്റെ ലക്ഷണങ്ങൾ വരുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ടായേക്കാം. കാരണം കുട്ടികളിൽ മുതിർന്നവർക്കുണ്ടാകുന്ന പോലെ വലിവോ അല്ലെങ്കിൽ ശ്വാസം മുട്ടലോ കൂടുതലായിട്ട് കാണണമെന്നില്ല. പക്ഷേ കുട്ടികളിൽ കൂടുതലായി കാണുന്നത് ഈ വിട്ടുമാറിയതുള്ള ചുമയുണ്ടാകാം, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന നെഞ്ചിലെ അണുബാധ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, ഇവയെല്ലാം കുട്ടികൾ കൂടുതലായി കാണുന്നത്. അപ്പം ഒരു കുട്ടിക്ക് ഇതുപോലെ വിട്ടുമാറാതെ ചുമയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കൂടെ കൂടെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ചെസ്റ്റ് ഇൻഫെക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അലർജിക്കും ആസ്മയ്ക്കും വേണ്ടിയുള്ള പരിശോധനകൾ ഒരു ഡോക്ടറെ സമീപിച്ച് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം, ഈ കുട്ടികളിൽ മറ്റൊരു പ്രധാനപ്പെട്ട സിംപ്റ്റം അല്ലെങ്കിൽ ലക്ഷണം എന്നുള്ളത് രാത്രികാലങ്ങളിൽ കൂടുതലായി ഉണ്ടാകുന്ന ചുമയാണ്. ഇവർ ഉറക്കത്തിനിടയ്ക്ക് ഇവർ നിർത്താതെ ചിലപ്പോൾ ചുമച്ചുകൊണ്ടിരിക്കാം. അവർ അതുകൊണ്ട് ഉറക്കം പോയില്ലെങ്കിലും ചിലപ്പോൾ അവർ ഉറക്കത്തിൽ ഇങ്ങനെ ചുമയ്ക്കുന്നതായി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അലർജി ആസ്മ തുടങ്ങിയ അസുഖങ്ങൾക്കുള്ള പരിശോധനകൾ ഒരു പീഡിയാട്രിഷ്യൻ അല്ലെങ്കിൽ പൾമണോളജിസ്റ്റ് കണ്ടിട്ട് ചെയ്യേണ്ടതാണ്. ഈ ചുമയും മൂക്കടപ്പും ഒക്കെ നമ്മൾ അലർജിയുടെ ലക്ഷണങ്ങളായി തന്നെ കാണേണ്ടതാണോ? രാത്രി പ്രത്യേകിച്ച് ഉറങ്ങുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന നിരന്തരമായി ചുമയൊക്കെ അലർജിയുടെ തന്നെ ലക്ഷണങ്ങളായി കണ്ട് നമ്മൾ ചികിത്സിക്കേണ്ടതാണ്? തീർച്ചയായിട്ടും അത് നമുക്ക് അതിൻ്റെ വേണ്ട പരിശോധനകൾ ചെയ്യേണ്ടതാണ്. രാത്രി ഉണ്ടാകുന്ന ചുമയാണ് ഉദ്ദേശിച്ചത്? അതെ, രാത്രിയിലൊക്കെ ഉണ്ടാകുന്ന ഈ ചുമ, ഈ ചുമയും ശ്വാസ തടസ്സവും ഒക്കെ അലർജിയുടെ ലക്ഷണങ്ങളായി തന്നെ നമ്മൾ കാണേണ്ടതാണല്ലേ, വിട്ടുമാറാത്ത ചുമയൊക്കെ? നമ്മളിപ്പോൾ വിട്ടുമാറാത്ത ചുമ ശ്വാസ തടസ്സം ഉണ്ടെങ്കിൽ എല്ലാ ഇതുപോലെ ചുമയും ശ്വാസം മുട്ടലുകളും ആസ്മയായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുകയില്ല. ഒരു ഡോക്ടറെ സമീപിച്ച് പരിശോധനകൾ ചെയ്യണം, കാരണം നമുക്ക് ഇതുമായിട്ട് സാമ്യമുള്ള വേറെ പല അസുഖങ്ങളുമുണ്ട്. അതിലിപ്പോൾ ഈ മറ്റ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുണ്ട്, അതായത് COPD, ബ്രോങ്കിയക്ടേസിസ്, ഇൻ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് തുടങ്ങിയ അസുഖങ്ങളിലും ഇതുപോലെ വിട്ടുമാറാത്ത ചുമയും ശ്വാസ തടസ്സവും അല്ലെങ്കിൽ കിതപ്പൊക്കെ ഉണ്ടാകാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ രാത്രികാലങ്ങളിൽ കൂടുതൽ ചുമയുണ്ടാകുന്ന അല്ലെങ്കിൽ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അസുഖമാണ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ. അപ്പോൾ
ശരി ഒരു ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ചുമയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടലോ ഉണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യമായിട്ട് ഹാർട്ട് അത് ഹൃദയ സംബന്ധിയായ പരിശോധനകൾ കൂടി ചെയ്യേണ്ടതാണ് ഡോക്ടർ മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് അബ്ദുൽ ലത്തീഫ് ചോദിച്ചോളൂ ഹലോ ചോദിച്ചോളൂ ഡോക്ടർ കേൾക്കുന്നുണ്ട് ഹലോ പറഞ്ഞോളൂ അബ്ദുൽ ലത്തീഫ് സാറേ സാറേ എനിക്ക് ദശന്റെ ഒരു അസുഖമുള്ള ഒരാളാണ് അലർജി കാരണം ദശ ദശയുണ്ട് ആ പറഞ്ഞോളൂ എനിക്ക് ദശ ഉണ്ട് മൂക്കിന് അപ്പൊ ഇത് അലർജി കാരണം ഉണ്ടായതാണെന്ന് എന്നോട് ഡോക്ടർമാർ പറഞ്ഞിട്ടില്ലേ ഇതിന് ഇപ്പൊ നമ്മള് എന്താ ചെയ്യേണ്ടത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്താണ് അപ്പൊ അലർജിയുടെ മൂലം ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ആണ് നേസൽ പോളിപ്സ് അല്ലെങ്കിൽ മൂക്കിൽ ദശ ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് കൂടുതൽ ശ്വാസ തടസ്സവും അതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഒരു ENT സർജനെ കണ്ട് സർജറി ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പൊ അത് സർജറി ചെയ്തു കഴിഞ്ഞാൽ ഈ സൈനസൈറ്റിസ് കൊണ്ട് ഉണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകളും ഈ മാറാത്ത സൈനസൈറ്റിസ് കൊണ്ട് വീണ്ടും ആസ്മ ട്രിഗർ ചെയ്യാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കൂടുതൽ ദശയുള്ളവർക്ക് അത് ഒരു ENT സർജനെ കണ്ടിട്ട് സർജറി ചെയ്യുന്നത് കൂടുതൽ ഗുണകരമായി കാണുന്നുണ്ട് ഡോക്ടർ അതോടൊപ്പം തന്നെ അലർജി ഉണ്ടാകുക അത് ശ്വാസമുട്ടലാകുക ആസ്മ അങ്ങനെയാണല്ലോ ഇത് അങ്ങനെയാണോ ഇതിന്റെ ഒരു പ്രോസസ് ഈ ആസ്മയും ശ്വാസമുട്ടലും അലർജി ഇതിനെ നമ്മൾ പ്രത്യേകമായി കണ്ടാണോ ചികിത്സയൊക്കെ നൽകുന്നത് അതായത് നമ്മുടെ ആസ്മ എന്ന് വെച്ചാൽ നമ്മുടെ ശ്വാസനാളികളിൽ ശ്വാസം അല്ലെങ്കിൽ വായുസഞ്ചാരത്തിന് തടസ്സം നേരിടുന്ന ഒരു അവസ്ഥയാണ് ആസ്മ എന്നത് അതിൻ്റെ കാരണങ്ങൾ നമ്മൾ പരിശോധിക്കണതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അലർജി തന്നെയാണ് അപ്പോൾ നമ്മളൊരു ആസ്മ രോഗിയെ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ പ്രധാനമായിട്ടും അവർക്ക് ആസ്മയുണ്ടോ എന്ന് അലർജി ഉണ്ടോ എന്ന കാര്യമാണ് ആദ്യം പരിശോധിക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിക്കും ഇപ്പോൾ അവരുടെ വീട്ടിൽ പൊടിയുള്ള സാഹചര്യം ഉണ്ടോ എന്ന് അന്വേഷിക്കും അല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ വളർത്തു മൃഗങ്ങളുണ്ടോ അല്ലെങ്കിൽ പക്ഷികളുണ്ടോ അല്ലെങ്കിൽ അവർ ജോലി സംബന്ധമായിട്ട് പൊടിയുള്ള ജോലികളാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ഏറ്റവും പ്രധാനമായി അലർജി കൊണ്ടാണോ ആസ്മ ഉണ്ടാകുന്നത് എന്ന കാര്യങ്ങൾ ആദ്യം പരിശോധിക്കേണ്ടതാണ് അതിനുശേഷമാണ് മറ്റു കാരണങ്ങൾ സാധാരണ നമുക്ക് കിട്ടാറുള്ളത്